ജെറമിയ അധ്യായം 31. ഇസ്രായേലിൻ്റെ തിരിച്ചുവരവ്. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ എല്ലാ ഇസ്രായേൽ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും, അവരെൻ്റെ ജനവുമായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും. കന്യകയായ ഇസ്രായേലെ, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും. നീ വീണ്ടും തപ്പുകളെടുത്ത് നർത്തകരുടെ നിരയിലേക്ക് നീങ്ങും. സമരിയ പർവ്വതങ്ങളിൽ നീ വീണ്ടും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും. കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലമനുഭവിക്കും. എഴുന്നേൽക്കുക, സിയോനിലേക്ക്, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് പോകാമെന്ന് എഫ്രായിം മലമ്പ്രദേശങ്ങളിൽ നിന്ന് കാവൽക്കാർ വിളിച്ചു പറയുന്ന ദിവസം വരും. കർത്താവ് അരുളി ചെയ്യുന്നു, യാക്കോബിനെ പ്രതി സന്തോഷിച്ചാനന്ദിക്കുവിൻ, ജനതകളുടെ തലവനെക്കുറിച്ച് ആഹ്ലാദാർവ് മുഴക്കുവിൻ. കർത്താവ് തൻ്റെ ജനത്തെ, ഇസ്രായേൽ അവശേഷിച്ചവരെ രക്ഷിച്ചിരിക്കുന്നു എന്ന് സ്തുതി പാടുവിൻ. ഞാനവരെ ഉത്തരദേശത്തു നിന്ന് കൊണ്ടുവരും, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും. അന്ധരും മുടന്തരും ഗർഭിണികളും ഈറ്റുനോവ് തുടങ്ങിയവരും ഉൾപ്പെട്ട ഒരു വലിയ കൂട്ടമായിരിക്കും അവർ. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്, എഫ്രായിം എൻ്റെ ആദിജാതനും. ജനതകളെ, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ, വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പാലിക്കുകയും ചെയ്യുമെന്ന് പറയുവിൻ. കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു, ബലിഷ്ടകരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ആഹ്ലാദാരവത്തോടെ അവർ സിയോൻ മലയിലേക്ക് വരും. കർത്താവിൻ്റെ വിശിഷ്ടദാനങ്ങളായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും. അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും. അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല. അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് ആനന്ദിക്കും, യുവാക്കളും വൃദ്ധരും സന്തോഷചിത്തരാകും. ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും, അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാൻ പുരോഹിതന്മാരെ സമൃദ്ധി കൊണ്ട് സന്തുഷ്ടരാക്കും, എൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജനം സംതൃപ്തരാകും. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു. ഇതാ റാമായിൽ നിന്നൊരു സ്വരം, വിലാപത്തിൻ്റെയും ഹൃദയം തകർന്ന രോദനത്തിൻ്റെയും സ്വരം. റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു. അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ശത്രുക്കളുടെ ദേശത്ത് നിന്ന് അവർ തിരികെ വരും. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്, നിന്റെ മക്കൾ സ്വദേശത്തേക്ക് തിരിച്ചു വരും. കർത്താവ് അരുളി ചെയ്യുന്നു, എഫ്രായിം ഇപ്രകാരം വിലപിക്കുന്നത് ഞാൻ കേട്ടു, അങ്ങനെ ശിക്ഷിച്ചു. മുഖം വയ്ക്കാത്ത കാളക്കുട്ടിക്കെന്ന പോലെ അവിടുന്ന് എനിക്ക് ശിക്ഷണം നൽകി. എന്നെ തിരികെ കൊണ്ടുവരണമേ, മടങ്ങി വരാൻ എന്നെ ശക്തനാക്കണമേ. അവിടുന്നാണല്ലോ എൻ്റെ ദൈവമായ കർത്താവ്, എനിക്ക് വഴിതെറ്റിപ്പോയി, ഇപ്പോൾ ഞാൻ അനുതപിക്കുന്നു. തെറ്റു മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാറത്തടിച്ചു കരഞ്ഞു, ഞാൻ ലജ്ജിച്ചു തല താഴ്ത്തി. യൗവനത്തിലെ അവമാന ഭാരം ഞാൻ ഇപ്പോഴും വഹിക്കുന്നു. എഫ്രായിം എൻ്റെ വത്സല പുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നിലുദിക്കുന്നു. എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു, എനിക്കവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, കൈ ചൂണ്ടികളും വഴികാട്ടികളും സ്ഥാപിച്ച് നീ കടന്നുപോയ വഴി നന്നായി മനസ്സിലുറപ്പിക്കുക. ഇസ്രായേൽ കന്യകയെ, മടങ്ങി വരിക, നിന്റെ ഈ നഗരങ്ങളിലേക്ക് ഓടിയെത്തുക. അവിശ്വസ്തയായ മകളെ, നീ എത്ര നാൾ അലഞ്ഞു തിരിയും? കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നു, സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്നു. പുതിയ ഉടമ്പടി. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, യൂദാദേശത്തും അതിലെ പട്ടണങ്ങളിലുമുള്ളവർക്ക് വീണ്ടും ഞാൻ ഐശ്വര്യം വരുത്തുമ്പോൾ, നീതിയുടെ പാളയമേ, വിശുദ്ധ പർവ്വതമേ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പറയും.
യൂദായിലും അതിലെ നഗരങ്ങളിലും കർഷകരും ഇടയന്മാരും ഒരുമിച്ച് വസിക്കും. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. അപ്പോൾ ഉന്മേഷവാനായി ഞാൻ ഉണർന്നു, എൻ്റെ ഉറക്കം സുഖകരമായിരുന്നു. ഞാൻ ഇസ്രായേൽ ഭവനത്തിലും യൂദാഭവനത്തിലും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സന്താനപുഷ്ടി ഉണ്ടാക്കുന്ന കാലം വരുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു. ഞാനവരെ പിഴുതെറിയാനും ഇടിച്ചു തകർക്കുവാനും നശിപ്പിക്കുവാനും തകിടം മറിക്കുവാനും ശ്രദ്ധിച്ചതുപോലെ അവരെ പണിതുയർത്തുവാനും നട്ടുവളർത്തുവാനും ശ്രദ്ധിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ആ നാളുകളിൽ അവർ പറയുകയില്ല. ഓരോരുത്തരും അവനവൻ്റെ അകൃത്യം നിമിത്തമാണ് മരിക്കുക. പച്ചമുന്തിരിങ്ങ തിന്നുന്നവൻ്റെ പല്ലേ പുളിക്കൂ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാനവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത്. ഞാനവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവും ആയിരിക്കും. കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലിപ്പ ചെറുപ്പമിന്നിയെ എല്ലാവരും എന്നെ അറിയുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പു നൽകും, അവരുടെ പാപം മനസ്സിൽ വയ്ക്കുകയില്ല. പകൽ പ്രകാശിക്കാൻ സൂര്യനെയും രാത്രിയിൽ പ്രകാശിക്കാൻ ചന്ദ്രതാരങ്ങളെയും നൽകുന്ന, കടലിനെ ഇളക്കി അലകളെ അലറിക്കുന്ന, സൈന്യങ്ങളുടെ കർത്താവ് എന്ന നാമം ധരിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു, ഈ നിശ്ചിത സംവിധാനത്തിന് എൻ്റെ മുൻപിൽ ഇളക്കം വന്നാൽ മാത്രമേ ഇസ്രായേൽ സന്തതി ഒരു ജനത എന്ന നിലയിൽ എൻ്റെ മുൻപിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞു പോവുകയുള്ളൂ. കർത്താവ് അരുളി ചെയ്യുന്നു, മുകളിൽ ആകാശത്തിൻ്റെ അളവെടുക്കുവാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കുവാനും കഴിയുമോ? എങ്കിൽ മാത്രമേ ഇസ്രായേൽ സന്തതികളെ അവരുടെ പ്രവൃത്തികൾ നിമിത്തം ഞാൻ തള്ളിക്കളയുകയുള്ളൂ. കർത്താവ് അരുളി ചെയ്യുന്നു, ഹനാനേൽ ഗോപുരം മുതൽ കോൺ കവാടം വരെ വീണ്ടും കർത്താവിന് നഗരം പണിയുന്ന കാലം വരുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നഗരത്തിൻ്റെ അതിർത്തി ഗാരേബ് കുന്നുവരെ നേരെ ചെന്ന് ഗോവാഹിലേക്ക് തിരിയും. മൃതശരീരങ്ങളുടെയും ചാരത്തിൻ്റെയും താഴ്വരയും കെദ്രോൺ അരുവിയിലുള്ള വയലുകളും കിഴക്ക് അശ്വകവാടത്തിൻ്റെ മൂലവരെയുള്ള സ്ഥലവും കർത്താവിന് പ്രതിഷ്ഠിക്കപ്പെടും. ഇനി ഒരിക്കലും അത് നശിപ്പിക്കപ്പെടുകയില്ല. ദാനിയേൽ 14. ബേലും വ്യാളവും. അസ്ത്യാഗസ് രാജാവിനു ശേഷം പേർഷ്യക്കാരനായ സൈറസ് ഭരണമേറ്റു. രാജാവിൻ്റെ മിത്രവും അവൻ്റെ സ്നേഹിതന്മാരിൽ വച്ച് ഏറ്റവും ബഹുമാനിതനുമായിരുന്നു ദാനിയേൽ. ബാബിലോണിയർക്ക് ബേൽ എന്നു പേരായ ഒരു പ്രതിഷ്ഠിയുണ്ടായിരുന്നു. പ്രതിദിനം 12 പറ നേരിയ മാവും 40 ആടും 6 അളവ് വീഞ്ഞും അതിന് അർപ്പിച്ചിരുന്നു. രാജാവ് അതിനെ പൂജിക്കുകയും എല്ലാ ദിവസവും അതിനെ ആരാധിക്കാൻ പോവുകയും ചെയ്തിരുന്നു. ദാനിയേൽ തൻ്റെ ദൈവത്തെ മാത്രം ആരാധിച്ചു. രാജാവ് അവനോട് ചോദിച്ചു, എന്താണ് നീ ബേലിനെ ആരാധിക്കാത്തത്? അവൻ പറഞ്ഞു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും സകല ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യമുള്ളവനുമായ ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. മനുഷ്യനിർമ്മിതമായ ബിംബങ്ങളെ ഞാൻ പൂജിക്കുകയില്ല. രാജാവ് അവനോട് ചോദിച്ചു, ബേൽ ജീവനുള്ള ദൈവമാണെന്ന് നീ കരുതുന്നില്ലേ? അവൻ ദിവസം തോറും എത്രമാത്രം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെന്ന് നീ കാണുന്നില്ലേ? അപ്പോൾ ദാനിയേൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, നീ വഞ്ചിതനാകരുത്. ഇതിൻ്റെ ഉള്ളിൽ കളിമണ്ണും പുറമേ ഓടുമാണ്. ഇത് ഒരിക്കലും ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ രാജാവ് കോപിച്ച് തൻ്റെ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ആഹാരമെല്ലാം ആരാണ് ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വധിക്കപ്പെടും. എന്നാൽ ബേലാണ് അവ ഭക്ഷിക്കുന്നതെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ദാനിയേൽ വധിക്കപ്പെടും. കാരണം അവൻ ബേലിനെതിരെ ദൂഷണം പറഞ്ഞിരിക്കുന്നു. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, നീ പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ. ബേലിൻ്റെ പുരോഹിതന്മാരായി 70 പേരുണ്ടായിരുന്നു, കൂടാതെ അവരുടെ ഭാര്യമാരും കുട്ടികളും. രാജാവ് ദാനിയേലിനെയും കൂട്ടി ബേലിൻ്റെ ആലയത്തിലെത്തി.
ബേലിൻ്റെ പുരോഹിതന്മാർ പറഞ്ഞു, ഇതാ ഞങ്ങൾ പുറത്തു പോകുന്നു. രാജാവേ, നീ തന്നെ ഭക്ഷണവും വീഞ്ഞും ഒരുക്കി വെച്ചിട്ട് വാതിലടച്ച് നിന്റെ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുക. നീ പ്രഭാതത്തിൽ മടങ്ങി വരുമ്പോൾ ബേൽ ഇത് മുഴുവൻ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ കൊന്നുകൊള്ളുക. അല്ലെങ്കിൽ ഞങ്ങളെപ്പറ്റി വ്യാജം പറയുന്ന ദാനിയൽ മരിക്കണം. അവർക്ക് കൂസലില്ലായിരുന്നു. കാരണം പീഠത്തിൻ്റെ അടിയിൽ അവർ ഒരു രഹസ്യ കവാടം ഉണ്ടാക്കിയിരുന്നു. അതിലൂടെയാണ് പതിവായി അകത്തു കടന്ന് അവർ ആഹാരം ഭക്ഷിച്ചിരുന്നത്. അവർ പുറത്തു പോയതിനു ശേഷം രാജാവ് ബേലിനുള്ള ഭക്ഷണം ഒരുക്കി വെച്ചു. അപ്പോൾ ദാനിയൽ കുറേ ചാരം കൊണ്ടുവരുവാൻ തൻ്റെ ദാസന്മാരോട് ആജ്ഞാപിച്ചു. രാജാവ് മാത്രം കാണുകെ അവർ അത് ആലയത്തിലെങ്ങും വിതറി. പിന്നെ അവർ പുറത്തിറങ്ങി. വാതിലടച്ച് രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്ര വെച്ചിട്ട് പിരിഞ്ഞുപോയി. പതിവ് പോലെ രാത്രിയിൽ പുരോഹിതന്മാർ ഭാര്യമാരോടും കുട്ടികളോടും കൂടെ വന്ന് എല്ലാം ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തു. അതിരാവിലെ രാജാവ് വന്നു. ദാനിയേലും അവനോടൊപ്പം എത്തി. രാജാവ് ചോദിച്ചു, ദാനിയേലെ, മുദ്രകൾ ഭദ്രമായിരിക്കുന്നുവോ? രാജാവെ, അവ ഭദ്രം തന്നെ. അവൻ ഉത്തരം പറഞ്ഞു. വാതിൽ തുറന്നയുടനെ രാജാവ് പീഠത്തിൽ നോക്കി അത്യുച്ചത്തിൽ അട്ടഹസിച്ചു, ബേൽ, നീ വലിയവൻ തന്നെ. നിന്നിൽ വഞ്ചന അശേഷവുമില്ല. അപ്പോൾ ദാനിയൽ ചിരിച്ചുകൊണ്ട് രാജാവിനെ അകത്തു കടക്കുന്നതിൽ നിന്ന് തടഞ്ഞു. അവൻ പറഞ്ഞു, തറയിലേക്ക് നോക്കൂ, ആരുടേതാണ് ഈ കാൽപ്പാടുകളെന്ന് ശ്രദ്ധിക്കൂ. രാജാവ് പറഞ്ഞു, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും കാൽപ്പാടുകൾ ഞാൻ കാണുന്നു. രാജാവ് കോപം കൊണ്ട് ജ്വലിച്ചു. അവൻ പുരോഹിതന്മാരെയും ഭാര്യമാരെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുവന്നു. പീഠത്തിലുള്ളതെല്ലാം ഭക്ഷിക്കുന്നതിനു വേണ്ടി പതിവായി തങ്ങൾ പ്രവേശിച്ചിരുന്ന രഹസ്യ കവാടം അവർ രാജാവിന് കാണിച്ചു കൊടുത്തു. രാജാവ് അവരെ വധിക്കുകയും ബേലിനെ ദാനിയലിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. ദാനിയൽ ബേലിനെ അതിൻ്റെ ആലയത്തോടൊപ്പം നശിപ്പിച്ചു. ബാബിലോണിയർ ആദരിച്ചു പോന്ന ഒരു വ്യാളം ഉണ്ടായിരുന്നു. രാജാവ് ദാനിയലിനോട് പറഞ്ഞു, ഇത് ജീവനുള്ള ദേവനാണ് എന്നത് നിനക്ക് നിഷേധിക്കാനാവില്ല. അതിനാൽ അതിനെ ആരാധിക്കണം. ദാനിയൽ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും. കാരണം അവിടുന്നാണ് ജീവിക്കുന്ന ദൈവം. രാജാവേ, നീ അനുവദിച്ചാൽ വാളോ വടിയോ കൂടാതെ ഞാൻ അതിനെ കൊല്ലാം. രാജാവ് പറഞ്ഞു, ഞാൻ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ദാനിയൽ കീലും കൊഴുപ്പും രോമവും തിളപ്പിച്ച് ഉരുളയാക്കി വ്യാളത്തിന് തിന്നാൻ കൊടുത്തു. ആ ജീവി അത് തിന്നു. അതിൻ്റെ വയറ് പൊട്ടി. ദാനിയൽ പറഞ്ഞു, നീ എന്തിനെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നതെന്ന് കണ്ടാലും. ബാബിലോണിയർ ഇത് കേട്ടപ്പോൾ അത്യധികം കുപിതരായി രാജാവിനെതിരെ ഗൂഢാലോചന നടത്തി. അവർ പരസ്പരം പറഞ്ഞു, രാജാവ് യഹൂദനായിരിക്കുകയാണ്. അവൻ ബേലിനെ നശിപ്പിച്ചു, വ്യാളത്തെ കൊന്നു, പുരോഹിതന്മാരെ വധിച്ചു. അവർ ചെന്ന് രാജാവിനോട് പറഞ്ഞു, ദാനിയലിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും കൊല്ലും. രാജാവ് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ദാനിയലിനെ വിട്ടുകൊടുത്തു. അവർ ദാനിയലിനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു. 6 ദിവസം അവൻ അവിടെ കഴിച്ചുകൂട്ടി. 7 സിംഹങ്ങൾ ആ കുഴിയിലുണ്ടായിരുന്നു. ദിവസേന അവയ്ക്ക് 2 മനുഷ്യശരീരങ്ങളും 2 ആടുകളും കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ദാനിയലിനെ വിഴുങ്ങേണ്ടതിന് അവയ്ക്ക് ഇവയൊന്നും കൊടുത്തിരുന്നില്ല. അക്കാലത്ത് ഹബക്കുക്ക് പ്രവാചകൻ യൂദായിലുണ്ടായിരുന്നു. അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ഹബക്കുക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയലിന് കൊണ്ടുപോയി കൊടുക്കുക. ഹബക്കുക്ക് പറഞ്ഞു, പ്രഭോ, ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല. സിംഹക്കുഴിയെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായുവേഗത്തിൽ എത്തിച്ചു. ഹബക്കുക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയൽ, ദാനിയൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ദാനിയൽ പറഞ്ഞു, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദാനിയൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. കർത്താവിൻ്റെ ദൂതൻ ഉടൻ തന്നെ ഹബക്കുക്കിനെ അവൻ്റെ സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ടുവന്നു. 7-ാം ദിവസം രാജാവ് ദാനിയലിനെ പ്രതി വിലപിക്കാനെത്തി. അവൻ വന്ന സിംഹക്കുഴിയിൽ നോക്കിയപ്പോൾ ദാനിയൽ അവിടെ ഇരിക്കുന്നത് കണ്ടു. രാജാവ് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു,
കർത്താവേ, ദാനിയേലിൻ്റെ ദൈവമേ, അങ്ങ് അത്യുന്നതനാണ്. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല. അവൻ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് കയറ്റുകയും അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ ആ കുഴിയിൽ എറിയുകയും ചെയ്തു. ഉടൻ തന്നെ അവൻ്റെ കൺമുൻപിൽ വച്ച് അവരെ സിംഹം വിഴുങ്ങി. സുഭാഷിതങ്ങൾ അധ്യായം 16 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഹൃദയത്തിൽ ജ്ഞാനമുള്ളവൻ വിവേകിയെന്ന് അറിയപ്പെടുന്നു. ഹൃദ്യമായ ഭാഷണം കൂടുതൽ അനുനയിപ്പിക്കുന്നു. വിവേകം ലഭിച്ചവന് അത് ജീവൻ്റെ ഉറവയാണ്. ഭോഷത്വം ഭോഷനുള്ള ശിക്ഷയത്രേ. വിവേകിയുടെ മനസ്സ് വാക്കുകളെ യുക്തിയുക്തമാക്കുന്നു. അങ്ങനെ അതിന് പ്രേരകശക്തി വർദ്ധിക്കുന്നു. ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്. അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ്.